Hello, my dear, wrong number. ദീപു ആണോ? അതെ. ദീപു, ഞാൻ ശോഭ ആണ് സംസാരിക്കുന്നത്. എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. അല്ല, അറിയാൻ സാധ്യത ഉണ്ടാവില്ല, കാരണം നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചായിരുന്നു. പുറത്ത് മോൻ ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ടോ? പുറത്ത് ഫോട്ടോ എടുത്ത് കൊടുക്കാറില്ല. ഈ ഫംഗ്ഷൻ ഒക്കെ എടുക്കുമോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 മാസം ആയിട്ടുള്ളു. എന്റെ ചേട്ടനുണ്ട്, ദിനേശേട്ടൻ. ഒന്ന് കൊടുക്കട്ടെ ദിനേശേട്ടന്. ദീപു, നമസ്കാരമുണ്ട്. ശോഭ പറഞ്ഞിരുന്നല്ലോ, കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മളെ നമ്മുടെ ഒരു കല്യാണത്തിന്റെ വെഡിങ് ഫോട്ടോ ആണ് വേണ്ടത്. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഇത്തിരി ഹൈറ്റ് കുറവാണ്. അപ്പൊ ഞാൻ എടുത്ത ഒരു 5 സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തതും അതെല്ലാം ഞാനിങ്ങനെ പൊങ്ങുന്ന സീനാണ് കണ്ടത്. അത് ഒരു ആ സിനിമയിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു സീനായിട്ട് വരും ഏകദേശം. അപ്പൊ ഞങ്ങൾക്കൊരു നല്ലൊരു ഫാമിലി ഫോട്ടോ ആണ് വേണ്ടത്. ഞങ്ങൾ എവിടെ പോയാലും ഇപ്പൊ മറ്റേ വടക്കു നോക്കി യന്ത്രത്തിലെ ആ സിനിമയിലുള്ള അവരുടെ പേരും ഈതൻ ഇതേ പേരായതുകൊണ്ടേ ഞങ്ങളെ വെറുതെ കളിയാക്കും. അതേപോലെ തന്നെ പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കും. അതാണ് എനിക്കാണെങ്കിൽ ഇത്തിരി ഹൈറ്റും കുറവായി പോയി. ആകെ പെട്ട സീന. എന്ത് ചെയ്യാൻ പറ്റും? ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാ. എന്റെ കയ്യിൽ പറ്റിയ അബദ്ധാ. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ മതിലിന്റെ അപ്പുറത്ത് നിന്ന് കണ്ടത്, അതാ പ്രശ്നമായത്. അപ്പൊ വിചാരിച്ചു ഹൈറ്റ് ഉണ്ടെന്ന്. അവിടെ ഏതോ ഒരു ഇഷ്ടിക കഷ്ണത്തിന്റെ മുകളിൽ കയറി ഇന്ന് എന്നോട് വർത്താനം പറഞ്ഞത്. കല്യാണൊക്കെ തീരുമാനമായപ്പോഴല്ലേ അറിഞ്ഞത് ഹൈറ്റ് ഇല്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ അബദ്ധം മനസ്സിലാക്കിയത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം. വളരെ ശാന്ത സ്വഭാവം എന്ന് പറഞ്ഞിട്ട് ഒരുമാരെ പറയണം. നമുക്ക് വഴക്ക് പിന്നെ കൂടാ. ആദ്യം ഫോട്ടോന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം. ഫോട്ടോന്റെ ആരും എടുക്കും? ഞാനൊന്നും മിണ്ടല്ലോ. അപ്പൊ ഞാൻ മിണ്ടുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾ മിണ്ടിട്ട് ഇവിടെ എന്ത് പ്രശ്നം? ഫോട്ടോ എടുക്കാനല്ലേ. നീ അതിനെ കുറിച്ച് പറയാ. നീ എത്ര നാളായിട്ട് എന്നെ തല തിന്നോണ്ടിരിക്കുക. ഫോട്ടോ എടുക്കണോ വേണോ? ഫോട്ടോ എടുക്കണം. അപ്പൊ അതാ ദീപു, വഴക്കെന്നെങ്കിലും ഫോട്ടോ വെച്ചിട്ട് പോവല്ലേ. ചേട്ടൻ എങ്ങനെയാ? ഒരു ലൈസൻസും ഇല്ല ചില സമയത്ത്, അതുകൊണ്ടാ. അപ്പൊ എങ്ങനെയാ നമുക്ക് ഫോട്ടോയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഫോട്ടോയില് എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരാം. അത് ഞങ്ങളിപ്പോ ബാക്ക്ഗ്രൗണ്ട് കയറ്റി തരും. ബാക്ക്ഗ്രൗണ്ട് വേറെ ചെയ്തുതരും. എങ്ങനെയാണ്? ഇവിടെ ഒരു ചിത്രപ്പുഴയുണ്ട് കാക്കനാട് ചിറ്റേത്തുകര. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തുതരാം. അതിന്റെ ഫോട്ടോ എടുത്താൽ മതി. അതിന്റെ ഒരു ഫോട്ടോ എടുത്തുക. എന്നിട്ട് അത് കയറ്റി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സീനറി ആയിട്ട് കയറ്റാം. അപ്പൊ ഈ സ്റ്റുഡിയോയില് വന്നു കഴിഞ്ഞാൽ ഈ ഫോട്ടോന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും പേരൊക്കെ എഴുതി തരുമോ? പിന്നെന്താ? അപ്പൊ 2 പേര് അതിന്റെ മുകളിൽ എഴുതണം. എങ്ങനെ? ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ? ആ പറഞ്ഞോ പറഞ്ഞോ. ആർ ജെ അഖിൽ. ആർ ജെ അഖിൽ. അഖിൽ ആർ ജെ താര. ആർ ജെ എഴുതിയോ? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിന്റെ താഴെ ഒരു ചെറിയ ക്യാപ്ഷനും കൂടി വെക്കണം. ഹലോ മൈ ഡിയർ, റോങ് നമ്പർ, 93.5 റെഡ് എഫ് എം. ഹലോ ഹലോ, നിങ്ങൾ അവിടെ നിന്ന് വിളിക്കാല്ലേ? ആ ഇപ്പഴാ മനസ്സിലായത് അല്ലേ. വേറൊരാള് കൂടി ലൈനിലുണ്ട്. ഷംസി. എനിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. പിന്നെ എന്തിന്റെ പിന്നെ നീ മിണ്ടാ? അതുകൊണ്ടായിരിക്കും ആർ ജെ അഖിൽ ആർ ജെ താര എന്ന് പറഞ്ഞപ്പോ അത് അവിടെ ഇന്ന് എഴുതി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ മൈ ഡിയർ, റോങ് നമ്പർ.